നമസ്കാരം. ജോസ് കെ മാണി വിഭാഗത്തെ കൈവിട്ട് യു ഡി എഫ് നേതൃത്വം കുട്ടനാട് സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകാൻ ഇന്ന് ചേർന്ന യു ഡി എഫ് ഉന്നതാധികാര യോഗത്തിൽ തീരുമാനമായി. ജോസ് കെ മാണി മുന്നണിയിലേക്ക് തിരിച്ചെത്തുന്ന കാര്യം പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പി ജെ ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജോസ് വിഭാഗത്തെ പുറത്താക്കിയതായി യു ഡി എഫ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പൂർണമായും കൈയൊഴിഞ്ഞ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ ഭാഗമായാണ് കുട്ടനാട് സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകിയത്. കുട്ടനാട്ടിൽ ജോസഫ് ഗ്രൂപ്പിലെ ജേക്കബ് എബ്രഹാം സ്ഥാനാർത്ഥിയാകും. പി ജെ ജോസഫ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും അറിയിച്ചു. എന്നാൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലാണ് എൻ സി പി. പാലാ സീറ്റിനെ ചൊല്ലി എൻ സി പി കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന് മാണി സി കാപ്പൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. ജോസ് കെ മാണിയുടെ എൽ ഡി എഫ് പ്രവേശനത്തിന് വഴിതെളിഞ്ഞതോടെയാണ് മാണി സി കാപ്പൻ തന്റെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ജോസ് കെ മാണി വിഭാഗത്തിന് എൽ ഡി എഫിലേക്ക് എത്താൻ അവസരം ഒരുങ്ങിയതോടെയാണ് സീറ്റുകൾ സംബന്ധിച്ച തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ജോസ് കെ മാണിയെ എൽ ഡി എഫിലെത്തിക്കാൻ പാലാ സീറ്റ് എൻ സി പി വിട്ടു നൽകേണ്ടി വരും. എന്നാൽ പൊരുതി നേടിയ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകാനാവില്ലെന്നാണ് മാണി സി കാപ്പന്റെ നിലപാട്. ജോസ് കെ മാണി രാജിവെക്കുന്ന ഒഴിവിൽ കാപ്പനെ രാജ്യസഭയിൽ എത്തിക്കാമെന്നാണ് എൽ ഡി എഫ് വാഗ്ദാനം. പൂഞ്ഞാർ സീറ്റ് എൻ സി പിക്ക് നൽകാനും ഇതോടൊപ്പം ആലോചനയുണ്ട്. അതേസമയം പൂഞ്ഞാർ സീറ്റ് വാഗ്ദാനത്തിൽ വഴങ്ങേണ്ടതില്ലെന്നാണ് മാണി സി കാപ്പന്റെ നിലപാട്. കാപ്പൻ ഇടഞ്ഞു നിൽക്കുന്നത് എന്തായാലും എൽ ഡി എഫിന് തലവേദനയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് തോമസ് കെ തോമസിന് നൽകാൻ ധാരണയായിട്ടുണ്ട്. ഭാവിയിൽ ഈ സീറ്റിൽ ജോസ് വിഭാഗം അവകാശമുന്നയിച്ചാൽ എതിർത്തു നിന്ന് പോരാടാനാണ് എൻ സി പിയിലെ ധാരണ. രാജ്യസഭാംഗത്വവും സംസ്ഥാന അധ്യക്ഷ പദവി സംബന്ധിച്ച ഉപാധിയും മാണി സി കാപ്പൻ ഒരേ സമയം ഉയർത്തിയാൽ എൻ സി പിയിൽ ആഭ്യന്തര പ്രതിസന്ധി എന്തായാലും കടുക്കും. വിഷയം ചർച്ച ചെയ്യാൻ എൻ സി പി നേതൃയോഗം 17 കൊച്ചിയിൽ ചേരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ ഈ മാസം 14 ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തോമസ് കെ തോമസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനുശേഷം മതിയെന്നാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണി എവിടെ ചെന്നാലും ഇതുപോലുള്ള പ്രതിസന്ധി തുടർക്കഥ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതിൽ വലിയ പുതുമയൊന്നും എന്തായാലും ഇല്ല. പൊരുതി നേടിയ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകാൻ കാപ്പനും തയ്യാറാകില്ല എന്നത് ഉറച്ച തീരുമാനമാണ്. അങ്ങനെയെങ്കിൽ ജോസ് കെ മാണിയുടെ അവസ്ഥ ഇനി എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. വെബ് ഡെസ്ക്, തത്വമയി.